ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വോളിബോൾ ആദ്യമായിട്ട് കളിക്കുന്നത്. നാട്ടിലൊരു ക്ലബ്ബുണ്ട്, പ്രോഗ്രസീവ് ചാരമംഗലം എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ചേട്ടൻ അവിടെ കളിക്കാൻ പോകും. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ബോൾ കൊണ്ടുവന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പഴയ ബോൾ പൊട്ടിപ്പോകുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. ചേട്ടനതറിയാം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ബോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എടുത്തു, ചേട്ടനത് കണ്ടു, അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് ചേട്ടൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു ക്ലബ്ബിലേക്ക്. പിന്നെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. ഇതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ സ്കൂൾ വിട്ടാൽ നേരെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് നേരെ ഗ്രൗണ്ടിലേക്ക് ഓടും. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരുന്നത്, ചേട്ടൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വരും. അങ്ങനെ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ 2 വർഷത്തിന് ശേഷം മിനി കളിക്കാനായിട്ട് ആദ്യം തൃശ്ശൂരിലേക്ക് പോവാണ്. അവിടുന്ന് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പം ഇതിലേക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ആയി. ഇതിലാണ് എൻ്റെ ജീവിതം എന്ന് എനിക്ക് അന്ന് തോന്നി. പിന്നെ സബ് ജൂനിയർ, ജൂനിയർ നാഷണൽസ്, എല്ലാം യൂത്ത് നാഷണൽസ്, സീനിയർ നാഷണൽസ് വരെ ഇങ്ങനെ കളിക്കാൻ പറ്റി. ക്ലബ്ബിൽ കളിക്കുന്ന എൻ്റെ സീനിയറായിട്ടുള്ള അന്ന് കളിച്ചിട്ടിരുന്ന ആൾക്കാർ, അതായത് കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു, എൻ്റെ ചേട്ടൻ രഞ്ജിത്ത്, അതേപോലെ 5-6 ആൾക്കാർ അവിടെ ഉണ്ട്. അവരെല്ലാവരും ജമ്പ് സർവീസാണ് ചെയ്യാറ്. അപ്പം കുഞ്ഞുനാളിൽ ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും അത് ചെയ്യണം, എനിക്കും അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് വന്ന് 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 പിന്നെ അതിൽ തന്നെ ആയിപ്പോയി. അതിൽ തന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തു. അതിൽ ഒരു എന്താ പറയുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നല്ല ടോപ്പ് സർവീസർ ആവണം എന്നുള്ളൊരു എന്താ പറയുക ചിന്ത എനിക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അറ്റാക്ക് സർവീസാണ് എന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, എനിക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും, എനിക്കേ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അടിക്കടാ എന്നുള്ളൊരു ഒരു ഒരു മെൻറ്റാലിറ്റി അവിടെ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസാണ് ആ സർവീസിൽ കാണുന്നത്. കോച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരാളാണ്. കാരണം കോച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ മെയിനിൽ കളിക്കുന്നത് തന്നെ. മറ്റൊരു കോച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സർവീസിന് വേണ്ടി മാത്രം ഒരു എന്താ പറയുക വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളായി പോയേനെ. കോച്ചുള്ളത് കൊണ്ട് മാത്രം കോച്ച് എന്നെ യൂസ് ചെയ്തു. അദ്ദേഹം എന്നിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാനത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മാക്സിമം ഞാൻ അത് അദ്ദേഹത്തിന് തിരിച്ച് കൊടുക്കുകയും ചെയ്യും. കൂടുതൽ നമുക്ക് ഫ്രീഡം തരുന്നുണ്ട്, അഗ്രസീവ് ആയിക്കോളാൻ എന്നുള്ളൊരു ഫ്രീഡം. നമ്മൾ അഗ്രസീവ് ആയി തന്നെ ഇരിക്കും, പതുങ്ങിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പതുങ്ങിയിരുന്നാൽ എങ്ങനെ കളിക്കാൻ പറ്റും? അഗ്രസീവ് ആയി തന്നെ ചെയ്യും. നമ്മുടെ ടീം കരുത്താണ്, കരുത്തന്മാരാണ് എല്ലാവരും. നമ്മൾ കളിക്കും, കളിക്കുക തന്നെ ചെയ്യും. ഫാൻസിനോട് അവരില്ലെങ്കിൽ നമ്മളില്ല. നമ്മളെ വളർത്തുന്നത് അവരാണ്. അവരോട് ഇനിയും സപ്പോർട്ട് ചെയ്യാനേ പറയുള്ളൂ. വളരെ നന്ദി.